بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان، فمن شهد منكم الشهر فليصم، ومن كان مريضا أو على سفر فعدة من أيام أخر، يريد الله بكم اليسر ولا يريد بكم العسر، ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. السلام علیکم ورحمۃ اللہ وبرکاتہ. الحمدللہ والصلاۃ والسلام علی رسول الامین. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഏറെ കാത്തിരുന്ന, എത്തിച്ചേരാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന പരിശുദ്ധമായ റമദാൻ മാസം ഒരിക്കൽ കൂടി നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. സർവശക്തനായ നാഥനെ നമുക്ക് ഇനിയും ഈ ഒരവസരം നൽകിയതിന് സ്തുതിക്കാം. അൽഹംദുലില്ല. ഒരുപാട് അനുഗ്രഹങ്ങൾ. യഥാർത്ഥത്തിൽ ജീവിതം മുഴുവനായും പ്രപഞ്ചനാഥൻ നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹമാണ്. സൃഷ്ടാവായ തമ്പുരാനെ അനുസരിക്കുകയും അവനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വണങ്ങുകയും ഒക്കെ ചെയ്യുന്നവരും അല്ലാത്തവരുമായ മുഴുവൻ ആളുകളും അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹത്തിൻ്റെ തണലിൽ ജീവിക്കുന്നവരാണ്. ആ കാരുണ്യത്തിൻ്റെ തണലിൽ നിന്ന് മാറി അല്പസമയം പോലും നിൽക്കാൻ ലോകത്ത് ഒരാൾക്കും സാധ്യമല്ല. യഥാർത്ഥത്തിൽ ഭൗതികമായ ഒട്ടനേകം വിഭവങ്ങൾ പ്രപഞ്ചനാഥൻ നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിട്ടുണ്ട്. ഭൗതികമായ വിഭവങ്ങൾ മാത്രമല്ല, നമുക്ക് ഏറ്റവും സ്വസ്ഥമായ ജീവിതം ലഭിക്കുന്നതിന്, വളരെയേറെ മനഃശാന്തി ലഭിക്കുന്നതിന്, നമ്മുടെ ജീവിതത്തെ വിജയിപ്പിക്കുന്നതിന് ആവശ്യമായ മാർഗദർശനവും അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ഇങ്ങനെ മാർഗദർശനം അള്ളാഹു നൽകിയിട്ടില്ല എങ്കിൽ അത് സ്വയം കണ്ടെത്താൻ നമുക്ക് ശേഷിയില്ല. അതുകൊണ്ട് തന്നെ ഈ മാർഗദർശനം നൽകാമെന്ന് അള്ളാഹു തന്നെ നമ്മോട് വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്. ഇമ്മായ തിയന്നക്കും മിന്നി ഹുദൻ ഫമൻ തബിയ ഹുദായ ഫലാ ഹൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. നിങ്ങൾക്ക് എന്നിൽ നിന്ന് ഈ സന്മാർഗം ലഭിക്കും, അപ്പോൾ ആരാണോ അതിനെ പിന്തുടരുന്നത് അവർ ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല എന്ന് ആദ്യമേ തന്നെ പ്രപഞ്ചനാഥനായ അള്ളാഹു നമുക്ക് നൽകിയ വാഗ്ദാനമാണ്. ആ വാഗ്ദാന പൂർത്തീകരണത്തിൻ്റെ വഴിയിലാണ് ധാരാളക്കണക്കായ ഗ്രന്ഥങ്ങൾ, വേദഗ്രന്ഥങ്ങൾ എന്ന് നമ്മൾ പറയുന്ന അള്ളാഹുവിൽ നിന്ന് ദിവ്യബോധനം വഴി അവതരിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങൾ ലഭിച്ചിട്ടുള്ളത്. വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത പ്രവാചകന്മാർ മുഖേനയാണ് ആ ഗ്രന്ഥങ്ങൾ മനുഷ്യ സമൂഹത്തിന് ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ മുൻകാലങ്ങളിൽ അവതരിച്ച എല്ലാ ഗ്രന്ഥങ്ങളെയും സത്യപ്പെടുത്തിക്കൊണ്ട് അതിലെ നീതിയെയും അതിലെ ന്യായത്തെയും പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി പരിപൂർണമായ സ്വഭാവത്തിൽ അവതരിച്ച അവസാനത്തെ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ എന്നത്. ആ ഖുർആൻ അവതരിച്ച മാസം എന്നുള്ളതാണ് ഈ പരിശുദ്ധ റമദാനിൻ്റെ സവിശേഷത. ഈ ലോകത്ത് നമുക്ക് ജീവിക്കാൻ സാമൂഹ്യജീവിയായ മനുഷ്യന് കൃത്യമായ നിയമങ്ങളും വ്യവസ്ഥകളുമൊക്കെ അനിവാര്യമാണ്. എനിക്ക് ജീവിക്കാൻ പ്രത്യേകിച്ച് നിയമങ്ങളും വ്യവസ്ഥകളും ആവശ്യമില്ല എന്ന് പറയുന്നയാൾ, അങ്ങനെ വിചാരിക്കുന്നവരും നമ്മുടെ ഇടയിലുണ്ട്. അങ്ങനെ വിചാരിക്കുന്നത് യഥാർത്ഥത്തിൽ തിരക്കേറിയ ഒരു നാൽക്കവലയിൽ, ഞാൻ എനിക്കൊരു നിയമവും ബാധകമല്ല,
ഞാൻ തോന്നിയതുപോലെ വാഹനം ഓടിക്കും എന്നൊരാൾ ചിന്തിക്കുന്നത് പോലെയാണ്. സ്വന്തത്തിന് തന്നെയും അയാൾ അപകടം വരുത്തിവെക്കും, മറ്റുള്ളവർക്കും അദ്ദേഹം വലിയ പ്രയാസം സൃഷ്ടിക്കും. അപ്പോൾ ജീവിതമാകുന്ന ഈ തിരക്കിനിടയിൽ നമുക്ക് വളരെ കൃത്യമായ നിയമവും വ്യവസ്ഥയും ഉണ്ടെങ്കിൽ മാത്രമേ സുഖകരമായ മുന്നോട്ട് പോക്ക് സാധ്യമാവുകയുള്ളൂ. ലോകത്തേതെങ്കിലും ഒരു മനുഷ്യനോ ഒന്നിലധികം മനുഷ്യരോ ആണ് ഈ വ്യവസ്ഥയും നിയമവും ഉണ്ടാക്കുന്നതെങ്കിൽ അവരുടെ ജീവിത സാഹചര്യം, അവർ ജനിച്ച സമുദായം, അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം, അവരുടെ കഴിവ്, കഴിവുകേട് ഇതെല്ലാം അത്തരം നിയമത്തിലും വ്യവസ്ഥയിലുമൊക്കെ സ്വാധീനം ചെലുത്തും. അപ്പോൾ ഈ പ്രപഞ്ചത്ത് മുഴുവനും സൃഷ്ടിച്ച് ഇതിനെ സംവിധാനിച്ചു കൊണ്ടിരിക്കുന്ന, ഇതിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ അറിയുന്ന, സാക്ഷാൽ പടച്ച തമ്പുരാൻ തന്നെ വേണം തികച്ചും നീതിയുള്ള സമ്പൂർണമായ ഒരു ജീവിത വ്യവസ്ഥ അവതരിപ്പിക്കുവാൻ. അതുകൊണ്ടാണ് തൻസീലു മിൻ റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവിൽ നിന്നുള്ളതാകുന്നു ഈ ഗ്രന്ഥം എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് ഖുർആൻ മനുഷ്യ സമൂഹത്തിന് വെളിച്ചം പകരുന്നത്. മനുഷ്യനെയും ഇതര ജീവികളെയും വേർതിരിക്കുന്ന കാര്യം, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ സവിശേഷമായൊരു കാര്യം എന്ന് പറയുന്നത് ഇച്ഛയെ നിയന്ത്രിക്കുവാനുള്ള മനുഷ്യൻ്റെ കഴിവാണ്. നാൽക്കാലികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വികാരങ്ങൾ ശമിപ്പിക്കാൻ മുമ്പിൽ ലഭിക്കുന്ന എന്താണോ അത് അവർക്ക് പ്രയോജനപ്പെടുത്താം. വിശപ്പ് എന്നത് മാത്രമാണ് ഭക്ഷണം കഴിക്കാനുള്ള നാൽക്കാലികളുടെ ന്യായം എന്ന് പറയുന്നത്. ഒരു പശുവിനെ സംബന്ധിച്ച് വിശക്കുമ്പോൾ തൊട്ടു മുമ്പിൽ പുല്ല് ലഭിക്കുകയാണെങ്കിൽ പശുവിന് അത് ഭക്ഷിക്കാം. അതിൻ്റെ ഉടമസ്ഥൻ ആരാണ്, അതെനിക്ക് ഭക്ഷിക്കാൻ പാടുള്ളതാണോ എന്നതൊന്നും പശുവിനെ സംബന്ധിച്ച് ചർച്ചാ വിഷയമല്ല. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിശക്കുന്നു എന്നതുകൊണ്ട് മാത്രം ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. വിശക്കുന്നു എന്നത് മാത്രമല്ല ഭക്ഷണം എടുത്ത് ഉപയോഗിക്കുന്നതിൻ്റെ ന്യായം, അതിൻ്റെ ഉടമസ്ഥനാരാണ്, അത് തനിക്ക് ഭക്ഷിക്കാൻ പാടുള്ളതാണോ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ പരിഗണിക്കേണ്ടതായി ഉണ്ട്. വിശപ്പിൽ മാത്രമല്ല, ദാഹത്തിൽ മാത്രമല്ല, മനുഷ്യൻ്റെ എല്ലാ വികാരങ്ങളിലും അർഹതപ്പെട്ടത് മാത്രം ഉപയോഗിക്കുക എന്നതാണ് മനുഷ്യനെ മനുഷ്യനായി, മനുഷ്യത്വം എന്ന നിലയിൽ വേർതിരിക്കുന്ന കാര്യം. അപ്പോൾ അതിന് ദേഹത്തിൻ്റെ ഇച്ഛകളെ നിയന്ത്രിക്കേണ്ടതായി വരും. ദേഹത്തിൻ്റെ ഇച്ഛകളെ നിയന്ത്രിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി നമ്മൾ മാറുക. ദേഹത്തിൻ്റെ ഇച്ഛയെ നിയന്ത്രിക്കുന്നതിനുള്ള പരിശീലനമാണ് വ്രതാനുഷ്ഠാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള പരിശുദ്ധ വേദഗ്രന്ഥത്തെ അനുസരിച്ച് അള്ളാഹുവിന് വഴങ്ങി അവന് വണങ്ങി ജീവിക്കുവാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഇച്ഛയെ നിയന്ത്രിക്കുവാൻ ഉള്ള ഒരു പരിശീലനമായി കൊണ്ട് പരിശുദ്ധ ഖുർആൻ നോമ്പിനെ നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. ഖുർആനിൻ്റെ തന്നെ മറ്റൊരിടത്ത് പറയുന്നുണ്ട് എല്ലാ സമുദായത്തിനും നോമ്പ് നിർബന്ധമായിരുന്നു എന്ന്. അപ്പോൾ ഏതൊരു സമൂഹത്തിൻ്റെയും ഇച്ഛാ നിയന്ത്രണത്തിനും സന്മാർഗ പൂർത്തീകരണത്തിനും അനിവാര്യമായ ആരാധനയാണ്, അനുഷ്ഠാനമാണ് വ്രതാനുഷ്ഠാനം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ പരിശുദ്ധ റമദാനിൽ കൂടുതലായി ഖുർആൻ മനസ്സിലാക്കുകയും ഖുർആനിൻ്റെ പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് നമുക്ക് മുമ്പത്തേക്കാളും ഉഷാറായി സജീവമായി ഈ റമദാനിനെ നമുക്ക് ഉപയോഗപ്പെടുത്താം. പ്രപഞ്ചനാഥനായ പടച്ച തമ്പുരാൻ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.